ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന നല്ല ഒന്നാം തരം ഒരു നെല്ലിക്ക ലേഹ്യമാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ 500 ഗ്രാം നെല്ലിക്കയാണ് ഈ ഒരു ലേഹ്യം തയ്യാറാക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്കിവ നന്നായിട്ട് കഴുകിയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഉദ്ദേശം ഒരു 150 ml വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പത്തേക്ക് വെക്കാം. ഇനി നമുക്ക് ഈ പാത്രം അടുപ്പ് കൊണ്ട് അടച്ചു വെച്ച് നെല്ലിക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ നെല്ലിക്കയെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ വേവിച്ചെടുത്ത നെല്ലിക്കയിലെ ചൂട് പൂർണ്ണമായി മാറി കിട്ടുന്നത് വരെ ഒരു വശത്തേക്ക് മാറ്റിവെക്കാം. നെല്ലിക്കയിലെ ചൂട് പൂർണ്ണമായി മാറുമ്പോഴേക്കും ഇതുപോലെ കുരുകളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. വേവിച്ചെടുത്ത നെല്ലിക്കയെല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇതിലേക്ക് നമുക്കൊരു 4 ഗ്രാമ്പു അതുപോലെ 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, 4 ഏലയ്ക്ക എന്നിവ കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇവിടെ നെല്ലിക്ക നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്കായിട്ട് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അതിനുദ്ദേശം ഒരു 400 ഗ്രാം ശർക്കര നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ ശർക്കര ചെറുതായിട്ടൊന്ന് പൊടിച്ച് 100 ml വെള്ളത്തിൽ പാനി കാച്ചി അരച്ചെടുത്ത് വെക്കാം. അടുത്തതായി ഒരു ചീനച്ചട്ടിയും മറ്റും അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുക. ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ച നെല്ലിക്ക ഇട്ടു കൊടുക്കുക. നെല്ലിക്ക എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് അതോടൊപ്പം തന്നെ ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഇവിടെ ഈ അരച്ചു ചേർത്ത് കൊടുത്ത നെല്ലിക്കയെല്ലാം നന്നായിട്ട് വഴണ്ട് കുറുകി വരുന്നതുവരെ വേണം ഇളക്കി കൊടുക്കാൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കര പാനിയും മറ്റും നന്നായിട്ട് കുറുകി നല്ലൊരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നെയ്യ് ഒഴിച്ചിളക്കുമ്പോൾ ശർക്കര പാനിയും മറ്റും കുറച്ചുകൂടി ഒന്ന് കുറുകി ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടുവന്ന് തുടങ്ങും. ഈ ഒരു അവസരം വരെ വേണം ഇളക്കി കൊടുക്കാൻ. ഇവിടെ ഇപ്പോൾ നെല്ലിക്ക ലേഹ്യം കറക്റ്റ് പരുവത്തിന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിനു ശേഷം ഒരു ടിന്നിലോ മറ്റോ ഇട്ട് വെക്കാം. ഇതുപോലെ തയ്യാറാക്കി ടിന്നിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1 ആഴ്ച വരെ കേടുവരാതിരിക്കും. അതുപോലെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഉദ്ദേശം ഒരു ചവനപ്രാശിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.